എല്ലാം ഇങ്ങനെ വാരി വലിച്ചെറിയുന്നതിനാ ഞങ്ങൾക്കാർക്കും വേണ്ട സാധനം. എന്നിട്ട് എവിടെ ആരെടുത്തു? ചിലപ്പോ കുടിച്ചു ചേർത്തിട്ടുണ്ടാവും, ഓർമ്മയില്ലാത്ത ആരോട് കൂറ്റാ. അത്ര ബോധമില്ലാത്ത നല്ല ഡ്രൈവറെ ഇട്ടത്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പൊട്ടിക്കാത്ത അരക്കുപ്പി അമ്മ ഞാനാ ഈ മേശക്കകത്ത് വെച്ചത്. വെച്ചെങ്കി അവിടെ കാണും. എന്നെ ഇങ്ങനെ ഉപദ്രവിക്കണത് എന്തിനാ? ഞാൻ കണ്ടില്ല. എന്നാ വെച്ച് കാശാക്കി കാണും. നിന്റെ തന്ത, അല്ലെങ്കിൽ രാത്രി വരുവാർക്കെടുത്ത് സംസ്കരിച്ചു കാണും. എന്ത് തോന്നിയാ സീ പറയണേ? വേണ്ടടി, നീ വലിയ ശീലാവ് നിന്നാ വേണ്ട. ഞാനില്ലാത്ത സമയത്ത് ഇവിടെ ആരൊക്കെ വരുന്നു പോകുന്നു ഒക്കെ എനിക്കറിയാം. ഒരു ദിവസം തൊട്ടിസകം പിടിക്കുന്നു. കണ്ണീരൊന്നും കാണിക്കണ്ടടി, ഞാനും കൊറേ പെണ്ണുങ്ങളെ കണ്ടവനാ. എന്താ ഉണ്ടായേ? അയ്യോ പാവം, ഒന്നും അറിഞ്ഞില്ല. ആർക്കാ എടുത്ത് വെച്ചത്? എന്ത് കൈ കിട്ടിയ എന്തോടുത്ത് വിൽക്കുമല്ലോ. വിറ്റ് ചുപ്പിയെത്തോടെ വിറ്റില്ലേ? ഇതീം വിൽക്കാറുണ്ടല്ലോ ഇവിടെ ഒരെണ്ണം കൂടെ. ഞാൻ നിൽക്കുന്നു മൂത്ത് വഴുത്ത്. നല്ല വില കിട്ടും, ഞാൻ തരാം കാശ്. ഈ രാജപനെ തനിക്കറിയില്ല, ഇന്ന് വരെ ഒരുത്തൻ മണ്ണ് തുള്ളിയിട്ടില്ല എന്റെ ദേഹത്ത്. അല്ല അങ്ങോട്ട് വരിക്കനെ, തുറോ തൊണ്ടനെ തുറോ. എന്താണോ ഒന്ന് മിണ്ടാത്ത? കാണക്കെട്ട വർഗം. അമ്മ എന്ത് വിവരക്കടയെ കാണിക്കണം? ഇങ്ങനെ ഉറക്കളെ ചൊല്ലി അസുഖം വരുത്തി വെക്കും. ലൈറ്റ് കിടക്കണണ്ടാ ഞാൻ എണീറ്റത്. എന്റെ കുഞ്ഞിപ്പോ എവിടെയാണാവോ? ഒരാഴ്ചയായല്ലോ ഒന്ന് കണ്ടിട്ട്. അതിബുദ്ധി കാണിക്കണതാ? ഒരു കത്തെങ്കിലും എഴുതി കൂടെ അവന് അന്വേഷിക്കാവുന്നിടത്തൊക്കെ അന്വേഷിച്ചു. ഇത് കൂടി നമ്മൾ എന്ത് ചെയ്യും? പത്രത്തിൽ ഒരു പരസ്യം കൊടുത്താലോ? രണ്ടു മൂന്ന് ദിവസം കൂടെ കഴിയട്ടെ. പോലീസ് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടല്ലോ, അതൊക്കെ അറിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോ ചെയ്യണതൊക്കെ അബദ്ധമാവുമെന്ന് എന്റെ ഭയം. അബുവിനെ വെട്ടിച്ചവൻ മാറിയോന്ന് എനിക്ക് സംശയം. അവൻ അങ്ങനെ ചെയ്യില്ല, എനിക്ക് ഉറപ്പുണ്ട്. ആ അതും ശരിയാ, അതിനുള്ള ബുദ്ധിയൊന്നും അവനില്ലല്ലോ. ശിവൻകുട്ടി ആണെന്ന് തോന്നുന്നു. ഇതെന്താ, ആരും ഉറങ്ങില്ല? ആരൊക്കെയാ മനസ്സിലായില്ലല്ലോ. ഞങ്ങള് ശിവശങ്കറിന്റെ സുഹൃത്തുക്കളാണ്. ശിവൻ എത്തിയില്ലേ ഇതുവരെ? എന്റെ മക്കളെ, ഇതുവരെ ഒരു വിവരമില്ല. ഒരു കത്ത് പോലും അയച്ചില്ലേ? അതല്ലേ സങ്കടം, ഞങ്ങളിവിടെ ആകെ വിഷമത്തിലാ. ഞങ്ങളും ആകെ വിഷമത്തിലാ ശിവനെ കാണാത്തത്. ചേട്ടനല്ലേ? അതെ. ഒന്ന് വരൂ, ഒരു കാര്യം ചോദിക്കട്ടെ. അമ്മ പോയി ഇറങ്ങിക്കൊള്ളു. ഇനിയിപ്പോ നമ്മൾ എവിടെ അന്വേഷിക്കും ചേട്ടാ? സംഗതി ആകെ പ്രശ്നമായല്ലോ. നിങ്ങൾ അവന്റെ കൂടെ ജോലി ചെയ്യുന്നവരാണോ? ആ, ഇപ്പൊ ഞങ്ങള് ഒരേ തൊഴിലിന്റെ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നവരാ. ഒച്ച വയ്ക്കരുത്, കഴിവതും സമാധാനം ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. നിങ്ങൾ ആരാണ്? ചോദിക്കുന്നതിന് ഉത്തരം പറഞ്ഞാ മതി. എന്നെ കൊല്ലരുത് എന്നാണ് ഞങ്ങളുടെയും ആഗ്രഹം. ചേട്ടാ സത്യം പറ. ശിവശങ്കറിന് എവിടെയുണ്ട്? എനിക്കറിയില്ല. അത് ശരിയല്ല, നിങ്ങൾക്കറിയാം. എന്റെ മോളാണ് സത്യം, എനിക്കറിയില്ല. ഞങ്ങളെ വഞ്ചിച്ചുണ്ടാക്കിയ പണത്തിന്റെ പങ്കുപറ്റാൻ ഇവിടെ എത്തിയിട്ട് ഒരറിവുമില്ലാതെ നിങ്ങൾ പിന്നെയും വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ചേട്ടൻ ഇനി ഒരു ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, ചേട്ടന്റെ ജീവൻ രക്ഷിക്കുക. ശിവശങ്കറിന് ഈ ഭൂലോകത്ത് എവിടെയുണ്ടെങ്കിലും അവനെ കണ്ടെത്തും, കൊല്ലും. അനുജനെ രക്ഷിക്കാൻ നിന്ന് വെറുതെ നിങ്ങളുടെ ജീവൻ ഇല്ലാതാക്കണോ? ചേട്ടന്
ഭാര്യയും കുഞ്ഞുങ്ങളും ഒക്കെ ഉള്ളതല്ലേ? ദേവി തന്നെ വിശ്വസിക്കണം. എനിക്കറിയില്ല, കൊല്ലരുത്. ജീവന് കൊതിയുണ്ട്, അറിഞ്ഞാലല്ലേ പറയാൻ പറ്റൂ. ശരി, പിന്നെ ആർക്കറിയാം? അമ്മയ്ക്കറിയോ? ഇല്ല. അനിയത്തി പെണ്ണില്ലേ ഒരാൾ, അവൾക്കറിയോ? ഇല്ല. പിന്നെ ആർക്കറിയാം പറയൂ. ഇനി അബൂന് അറിയോന്ന് അറിയില്ല. അറിയില്ലെന്നാ എന്നോട് പറഞ്ഞത്. ചിലപ്പോ അറിയായിരിക്കും. അതെന്താ? അവർ രണ്ടുപേരും കൂടെ ഏതൊക്കെ ചെയ്തത്? പേര് കൊടുത്തത് ശിവശങ്കരന്റെ ആണ് മാത്രം. ഓഹോ, അപ്പൊ അവൻ ടാക്സിക്കാരൻ സുഹൃത്ത് മാത്രമല്ല അല്ലേ? നീ കഥോടത്തിൽ കിടന്നു, എന്നെ കാക്കണ്ട. സാറേ ഉറക്കം കളഞ്ഞു അല്ലേ? ഞങ്ങള് ടാക്സി ഡ്രൈവർമാർക്ക് അങ്ങനെ പോലെ ഉണ്ടോ സാറേ? എപ്പൊ ഒന്ന് വിളിച്ചാലും പോണം. സാറ് കയറിയാട്ടെ. സാറേ സാർ ഇവിടെ ഏത് വീട്ടിലാ വന്നേന്ന് പറഞ്ഞേ? അത് പുറത്തു പറയാൻ വിഷമമുണ്ട്. ചിന്ന വീട്ടിൽ വന്ന. ബഹളമൊന്നും ഉണ്ടാക്കാതെ ഇറങ്ങുന്നതാണ് ബുദ്ധി. നീ രക്ഷപ്പെടാൻ വിചാരിച്ചു? ഫ്രാൻസി വേണ്ട, ഇത് ഞാൻ കൈകാര്യം ചെയ്തു. സോറി അമ്മ, വരൂ നമുക്ക് സംസാരിക്കാൻ. ആ വരൂന്നേ. അബുവിനെ ഇപ്പൊ സംഗതികളുടെ കിടപ്പ് മനസ്സിലായിട്ടുണ്ടാവല്ലോ. അബു ശിവശങ്കരന് ഒറ്റിക്കൊടുത്തത് ഞങ്ങളെയാണ്. നിങ്ങളെ വഞ്ചിക്കണമെന്ന് മനഃപൂർവ്വം വിചാരിച്ചിട്ടല്ല, കുറച്ച് പണം കിട്ടാനൊരു മാർഗം. മനസ്സിലായി. പക്ഷേ ചെയ്തത് വലിയ ചതിയല്ലേ? വലിയ റിസ്ക് എടുത്താണ് ഞങ്ങൾ ഈ ബിസിനസ് ചെയ്യുന്നത്. വെറും വിശ്വാസത്തിന്റെ മുകളിലാണ് കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് നടത്തുന്നത്. നിങ്ങൾക്ക് 10-20 ലക്ഷം രൂപ കിട്ടി, പക്ഷേ ഞങ്ങൾക്ക് പോയത് 1 കോടിയാണ്. മാത്രവുമല്ല വിശ്വാസം നഷ്ടപ്പെട്ടില്ലേ? അതൊരു ചെറിയ കാര്യമല്ല. ചെയ്തത് തെറ്റായിപ്പോയെന്ന് അറിയാം സാർ. വെരി ഗുഡ്. പക്ഷേ തെറ്റ് ചെയ്തിട്ട് സ്കൂൾ കുട്ടികളെ പോലെ തെറ്റ് സമ്മതിച്ചിട്ടെന്താ കാര്യം? തെറ്റിനുള്ള ശിക്ഷ അതനുഭവിക്കണം വേണ്ടേ? സാർ, ഭാര്യയും അമ്മയും പെങ്ങളും ഒക്കെ ഉള്ള ഒരാളാണ് സാർ. അവർക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. എന്നെ ഒന്നും ചെയ്യരുത്. നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് വിഷമമുണ്ട്. ആളുകളെ കൊല്ലുന്നത് ഞങ്ങളുടെ ജോലിയല്ല. ഞങ്ങൾക്കും അമ്മയും പെങ്ങളും ഭാര്യയും കുട്ടികളും ഒക്കെ ഉണ്ട്. അബുവിനോട് തെറ്റുപറ്റി. ഇനി ഇത് ആവർത്തിക്കില്ലെന്നും ഞങ്ങൾക്കറിയാം. പക്ഷേ അബുവിനെയും ശിവശങ്കരനെയും പോലെ പണം അത്യാവശ്യമായിട്ടുള്ള പലർക്കും ഈ തെറ്റ് ചെയ്യാനൊരു തോന്നലുണ്ടാവും. അവർക്കെതിരെ പാഠമാണ് വേണ്ടേ? ഞങ്ങൾ മാത്രമല്ല, ഈ തൊഴിൽ ചെയ്യുന്ന എല്ലാവരും അത് ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് ശിവശങ്കരനെ ഞങ്ങൾക്ക് വേണം. അവൻ എവിടെയുണ്ട്? എനിക്കറിയില്ല സാർ. അബുവിനെ രക്ഷിക്കാനുള്ള വഴിയാണ് ഞാൻ നോക്കുന്നത്. അതുകൊണ്ട് അബു എന്നോട് സഹകരിക്കണം. ഫ്രാൻസിസ് എന്നെ പോലെയല്ല, പക്ഷെ അല്പ ചൂടനാണ്. ആ പറയൂ. ഞാൻ പറഞ്ഞത് സത്യമാണ് സാർ. നിങ്ങൾക്ക് എന്നെ കൊല്ലാം. ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ഞാൻ അനുഭവിക്കാം. ശിവൻ എവിടെയുണ്ടെന്ന് അറിഞ്ഞാൽ തന്നെ എന്നെ കൊന്നിട്ടേ നിങ്ങൾക്ക് അവനെ തൊടാൻ പറ്റൂ. ഇവനോടൊക്കെ സംസാരിക്കല്ലേ വേണ്ടത്? കൊല്ലണം. ഫ്രാൻസി, ശിവശങ്കരനോട് ശരിക്കും സ്നേഹമുള്ളവനാണ് ഇവൻ. ഇന്നല്ലെങ്കിൽ നാളെ അവൻ എവിടെയുണ്ടെന്ന് ഇവനറിയും. ഇവനെ ഇപ്പൊ കൊല്ലരുത്. വരും. ഒന്നും ഉണ്ടാവില്ലമ്മേ, അതിനുള്ള വഴി ഞാൻ നോക്കിക്കൊള്ളാം. ഞാൻ ചെന്നിട്ട് ആഭ്യന്തരമന്ത്രിക്കൊരു പെറ്റീഷൻ അയക്കും. നീയും കൂടി പോയാ ഈ പെണ്ണിനെ കൊണ്ട് ഞാൻ ഇവിടെ എങ്ങനെ ഒറ്റയ്ക്ക് കഴിയും? ബാല, കുറച്ചു ദിവസം കൂടി നീ എന്റെ അടുത്ത് നിക്കട. അമ്മയ്ക്ക് ഇളയ മോനെ പറ്റിയ വിഷമമുള്ളൂ. ബാലേട്ടനും കൂടി ഇവിടെ നിന്ന് കള്ളക്കടത്തുകാരുടെ കൈകൊണ്ട് മരിക്കണോ? വല്യേട്ടും പൊയ്ക്കോട്ടമ്മേ, അവിടെ പെരപ്പണി തുടങ്ങാൻ പോവില്ലേ? അതാ ഞാൻ ഈ ധൃതി കൂട്ടണേ.
ഒരു ദിവസം നിശ്ചയിച്ചത് മുടങ്ങിയ അവശകുന. ഞാനില്ലെങ്കിൽ ഒന്നും ശരിയാവുകയില്ല. ഞാൻ പോയിട്ട് ഇടങ്ങി വരാമേ. അമ്മ ഇങ്ങനെ കരഞ്ഞ ഞാൻ എങ്ങനെ പോവാട്ട് പുറപ്പെട്ടുള്ള അമ്മയെ ഞാൻ സമാധാനിപ്പിച്ചോളാം. എന്താ ചെയ്യണ്ട ദൈവമേ. പ്രേമി എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ ഉടനെ അറിയിക്കണട്ടോ. ഞാൻ വരട്ടെ അമ്മേ. ഞാൻ പോട്ടെ അബു. ഓ ജീവനെ കൊതിയുള്ളവരൊക്കെ വേഗം സ്ഥലം വിട്. അതെന്താ അബു അങ്ങനെ ഒരു സംസാരം? അങ്ങനെയെങ്കിൽ അങ്ങനെ നിങ്ങൾ വാ. ജീവനെ കൊതിയില്ലാത്തൊരാരുമില്ല. ഞങ്ങളും അതെ. ഞങ്ങൾക്ക് ആ പണവും വേണ്ട. ബാലേട്ടാ ഒരു ഉപകാരം ചെയ്യായിരുന്നു. അവര് വന്ന കാര്യവും ഭീഷണിപ്പെടുത്തിയ കാര്യവും അമ്മയോടും പ്രേമയോടും പറയാതിരിക്കാമായിരുന്നു. എന്റെ അബു പറയാതിരുന്നിട്ട് എന്താ പ്രയോജനം? പ്രയോജനമൊന്നുമില്ല. കുറച്ച് ദിവസമെങ്കിലും അത്രേ. ഇങ്ങനെ വേദനിക്കണ്ടല്ലോ. എരുതിയിൽ എണ്ണ ഒഴിച്ചിട്ടാ ബാലേട്ടൻ പോണത്. ബാലേട്ടാ വരൂ. സമയം കളയണ്ട. വയ്ക്കൂ. അമ്മേ അമ്മോ ഇത്ര വിഷമിക്ക എന്താ ഉണ്ടായത്? ആരോ വന്ന് ബാലറ്റിനെ ഭീഷണിപ്പെടുത്തി. ഇത്രയല്ലേ ഉള്ളൂ. ശിവൻ അത്ര മണ്ടനൊന്നുമല്ല. അവൻ സുഖമായിട്ട് എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടാവും. ഈ തിക്കും തിരക്കും കഴിയുമ്പോ അവയും വരും. എനിക്ക് തോന്നണത് അവൻ കേരളം തന്നെ വിട്ടിട്ടുണ്ടാവും. ഇവിടെ ആരുമില്ലെന്ന് വിചാരിച്ച അമ്മ വിഷമിക്കണ്ട. ഞാനില്ല അമ്മ ഇവിടെ. ഇനി നീ ഇവിടെ കരഞ്ഞ അമ്മയെ വിഷമിപ്പിക്കണ്ട. ഏ നല്ല വീക്ക് വെച്ചിട്ട് ഞാൻ പിന്നെ അടുക്കള വല്ല കാര്യമുണ്ടോ നോക്കടി. എന്തേ നീങ്ങി പോന്നെ. ഇക്കാക്കെ കാണുമെന്ന് പറഞ്ഞ് വീട്ടിൽ വന്നതാ. എന്താ കുട്ടി ഏതാ? എന്റെ പേര് തങ്കം. കല്ലൂര് മരത്തിൽ വാരത്തിയാ. ഇത് തരാൻ പറഞ്ഞു കൂട്ടുകാരൻ ശിവശങ്കരൻ. ശിവൻകുട്ടിയോ? ആ അബുവിന് ഞാൻ ജീവിച്ചിരിക്കുന്നു. ഉടനെ എന്നെ വന്ന് കാണണം. സ്ഥലവും മറ്റു കാര്യങ്ങളും തങ്കം പറഞ്ഞു തരും. സ്നേഹപൂർവം ശിവൻ. എന്താ മോനെ എഴുതിയിരിക്കണേ? ഞാൻ പറഞ്ഞില്ലേ പറച്ചോ നമ്മുടെ കൂടെയാ. ഞാനും വരട്ടെ മോനെ. എനിക്ക് അവനെ ഒന്ന് കണ്ടാ മതി. അത് വേണ്ടമ്മേ. ആദ്യം ഞാൻ ഒറ്റയ്ക്ക് പോവാം. അല്ലേ ചിലപ്പോ അപകടമാവും. ഏട്ടനെ കാണുമ്പോ ഒരു കാര്യം പറയണം. ആ പണം എനിക്ക് വേണ്ട. അമ്മയ്ക്കും വേണ്ട. ശരി അവള് പറഞ്ഞത്. എനിക്ക് അവൻ മാത്രം മതി.